നമസ്കാരം സിപിഎമ്മിന്റെ ഏറ്റവും വലിയ കൊള്ളയാണ് കരുവന്നൂരിൽ നടന്നത് ഇപ്പോൾ ഇതാ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ പണം തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചുവെന്ന ആരോപണത്തിന് കരുത്ത് പകർന്ന് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് സിപിഎമ്മിനെ സ്വാധീനിക്കാൻ പ്രതികളായ 4 പേർ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിട്ടുനൽകിയത് 40 ലധികം വാഹനങ്ങളാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വൻതുകയും പാർട്ടിക്ക് സംഭാവന നൽകിയെന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇക്കാര്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിച്ചു വരികയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നിർദ്ദേശപ്രകാരമാണ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കരുവന്നൂരിൽ ഇഡി ഊർജിതമായി തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നോടിയായുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുൻ ബാങ്ക് സെക്രട്ടറിയും പോർത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന ടി.ആർ. സുനിൽകുമാർ ബ്രാഞ്ച് മാനേജറും കരുവന്നൂർ ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന ബിജു കരീം അക്കൗണ്ടന്റും തൊടുപറമ്പ് ബ്രാഞ്ച് അംഗവുമായിരുന്ന സി.കെ. ജിൽസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കോടികളുടെ തട്ടിപ്പ് നടന്നത് സിപിഎമ്മിനെ കൂടെ നിർത്താൻ ഇവർ ഇതിനായി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഇതിനുവേണ്ടിയാണ് പാർട്ടിയെ സ്വാധീനിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കിയത് കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പിനെ കുറിച്ച് 2019 തന്നെ സിപിഎമ്മിന് പരാതി ലഭിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ പാർട്ടി പണം വാങ്ങിയത് തട്ടിപ്പ് അറിഞ്ഞുകൊണ്ടാണെന്ന വാദം ശക്തമായി കൊണ്ടിരിക്കുകയാണ് 2019 പരാതി നൽകിയ ആളിനെ ഉൾപ്പെടെ ഇഡി ഇക്കാര്യത്തിൽ മൊഴിയെടുക്കാൻ വിളിപ്പിക്കും അതിനുശേഷം സിപിഎമ്മിലേക്കും അന്വേഷണം നേടും പരാതിയിൽ അന്വേഷണം ഊർജിതമാക്കാൻ തന്നെയാണ് ഇഡിയുടെ തീരുമാനം സിപിഎം നേതാക്കളെയും ചോദ്യം ചെയ്യും കള്ളപ്പണമാണ് കരുവന്നൂരിൽ അധികവുമെന്ന നിലപാടിൽ ഇഡി എത്തിച്ചേർന്നിട്ടുണ്ട് ഓരോ നിക്ഷേപകരുടെയും വിവരങ്ങളും ആസ്തിയും പരിശോധിക്കും വായ്പാ തട്ടിപ്പിൽ നിന്ന് കിട്ടിയ പണത്തിൽ നിന്നാണ് പ്രചാരണത്തിനുള്ള തുക വകമാറ്റിയത് ഇതോടെ ബാങ്ക് തട്ടിപ്പ് സംബന്ധിച്ച് പ്രാദേശിക നേതാക്കളുടെ പ്രതിഷേധവും പരാതിയും ചെവിക്കൊള്ളാൻ പാർട്ടി നേതൃത്വം തയ്യാറായില്ല അതുകൊണ്ട് തന്നെ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടുമില്ല പാർട്ടി ആവശ്യപ്പെടാതെ തന്നെയായിരുന്നു സഹായങ്ങൾ നൽകിയിരുന്നത് സംസ്ഥാന നേതൃത്വത്തിലും പ്രതികൾക്ക് വ്യക്തമായ സ്വാധീനം ഉണ്ടായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഇക്കാര്യങ്ങളെല്ലാം ഇഡി പരിശോധിക്കും എല്ലാവരെയും ചോദ്യം ചെയ്യുകയും ചെയ്യും പ്രതികൾക്കെതിരെ അന്വേഷണം നടത്താൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ നൽകിയ നിർദ്ദേശപ്രകാരം കിട്ടിയ റിപ്പോർട്ട് പൂഴ്ത്താനും പ്രതികളുടെ കൈയഴിഞ്ഞുള്ള സഹായം കാരണമായെന്നാണ് കണ്ടെത്തൽ പരാതിക്കാരെ വി.എസ്. പക്ഷക്കാരാക്കി ഒറ്റപ്പെടുത്തുന്നതിലും തട്ടിപ്പുകാർ വിജയം കണ്ടു അങ്ങനെ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്നാൽ ഇഡിയെ ഭയന്ന് കരുതലോടെയാണ് ക്രൈംബ്രാഞ്ച് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് 4 പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെങ്കിലും ഇതുവരെയും ഇത് സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല പ്രതികളെ ഇഡി ചോദ്യം ചെയ്യുന്നത് ഒഴിവാക്കാനാണ് ഇതെന്നാണ് ആക്ഷേപമുയരുന്നത് സിപിഎമ്മിലെ ഉന്നതരെ കൊടുക്കുന്ന മൊഴികൾ പ്രതികൾ ഇഡിക്ക് നൽകിയാൽ കേസ് തന്നെ പുതിയ തലത്തിലേക്ക് എത്തും നയതന്ത്ര സ്വർണ്ണക്കടത്തിലെ വിവാദ പശ്ചാത്തലത്തിലാണ് ഈ ഭയവും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതികളുടെ അറസ്റ്റിൽ കരുതലോടെ മാത്രമേ പോലീസിന്റെ ഭാഗത്തുനിന്നും പ്രതികരണം ഉണ്ടാകൂ എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതേസമയം പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കേണ്ടതാണ് എന്നാൽ ഇത് വൈകുന്നതിലും ദുരൂഹതകൾ ഏറെയാണ് 100 കോടിയിലേറെ വെട്ടിപ്പ് കണ്ടെത്തിയ കേസിലാണ് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പോലീസിന്റെ വാദം എന്തായാലും കേന്ദ്രത്തിന്റെ ശക്തമായ ഇടപെടൽ ഇക്കാര്യത്തിലുണ്ട് കോടികളുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് തത്വമയി ടിവിയുടെ പുതിയ ഒരു വാർത്താ പ്രക്ഷേപണ പരിപാടിയായിട്ടുള്ള ഹോട്ട് ലൈൻ ആരംഭിക്കുന്നതായിട്ട് അറിഞ്ഞു വളരെ സന്തോഷമുണ്ട് കാരണം ഇന്നേക്ക് 1 ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീ രാജേഷ് പിള്ള നേതൃത്വം നൽകിയ ഹോട്ട് ലൈൻ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ് അത് പ്രേക്ഷകരുമായിട്ട് ഏറ്റവും ചൂടുള്ള ഏറ്റവും വർത്തമാനകാല പ്രസക്തി ഉണ്ടായിരുന്ന വിഷയങ്ങൾ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരു അപൂർവ വേദിയായിരുന്നു അന്നത്തെ ഹോട്ട് ലൈൻ അതിൽ കേവലം ചർച്ചകളും അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണങ്ങളും ആയിരുന്നില്ല അതിലുപരി ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം 1 മണിക്കൂർ ചർച്ച ചെയ്യുക ആ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്ക് പോവുക ആ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുക അങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ചർച്ചാവേദിയായിരുന്നു ആ വേദി പുനരാവിഷ്കരിക്കുന്ന തത്വമയി ടി വിക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് അതിന് നേതൃത്വം നൽകുന്നത് ഈ കേരളത്തിലെ മാധ്യമരംഗത്ത് ഇങ്ങനെയുള്ള ഒരു സംവാദത്തിന് നേതൃത്വം നൽകി അതിന് മാതൃക സൃഷ്ടിച്ച ശ്രീ രാജേഷ് പിള്ള ആണ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. ശ്രീ രാജേഷ് പിള്ളയ്ക്കും തത്വമയിക്കും ഈ ഹോട്ട് ലൈൻ വാർത്താ പ്രക്ഷേപണ സംവിധാനത്തിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാവിധമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം.